ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ പ്രധാന വാർത്തകൾ ആകാശവാണിയുടെ തൊണ്ണൂറ്റിയൊന്ന് പുതിയ എഫ് എം ട്രാൻസ്മിറ്ററുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണത്തിനാണ് കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി മറ്റന്നാൾ ജനങ്ങളുമായി സംവദിക്കും പരിപാടിയുടെ എപ്പിസോഡ് ആഘോഷിക്കുന്നതിനായി കേരള രാജ്ഭവനിൽ പ്രത്യേക പരിപാടിയൊരുക്കും ഇന്ത്യയുടെ സുഡാൻ രക്ഷാദൌതൃം ഓപ്പറേഷൻ കാവേരി വിജയകരമായി പുരോഗമിക്കുന്നു പേരുടെ സംഘം ഇന്ന് രാജ്യത്തേക്ക് മടങ്ങിയെത്തും ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗം മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പരിപാടികൾ കർണാടകയിൽ ഊർജ്ജിതമായി ഐപിഎല്ലിൽ ഇന്ന് പഞ്ചാബ് കിംഗ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം ആകാശവാണിയുടെ തൊണ്ണൂറ്റിയൊന്ന് പുതിയ എഫ് എം ട്രാൻസ്മിറ്ററുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിർച്വലായി നിർവഹിച്ചു രാജ്യവ്യാപകമായി എഫ് എം റേഡിയോ പ്രക്ഷേപണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലകളിൽ എഫ് എം ട്രാൻസ്മിറ്ററുകൾ പ്രവർത്തനം തുടങ്ങുന്നത് സാങ്കേതിക വിദ്യയെ ജനാധിപത്യവൽക്കരിക്കുന്നതിലൂടെ പൊതുജനങ്ങൾ അതിന്റെ പ്രയോജനം ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ സാങ്കേതിക വിപ്ലവം റേഡിയോയ്ക്ക് പുതിയ മാനങ്ങൾ നൽകിയതായും ഓൺലൈൻ എഫ്എം പോഡ്കാസ്റ്റ് എന്നിവയിലൂടെ പുതിയ ശ്രോതാക്കൾ രൂപപ്പെട്ടതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി विवरणल कल वस्था विवर पकिलूट एफ एम ट्रांसमीटर राज्य निर्णायक संभावना नल्काना मामले प्रधानमंत्री समय पर जरूरी जानकारी पहुंचाना हो एग्रीकल्चर से जुड़ी मौसम की जानकारियां हो किसानों को फसलों फल सब्जियों की कीमत की ताजा जानकारी हो महिलाओं के सेल्फ हेल्प ग्रुप को नये बाजारों के बारे में बताना हो കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തും പത്തനംതിട്ട ജില്ലയിലെ മണ്ണാറമലയിലുമാണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ രാവിലെ അഞ്ച് അൻപത് മുതൽ രാത്രി പതിനൊന്ന് പത്ത് വരെ ഇതിലൂടെ പ്രക്ഷേപണം ചെയ്യും പ്രക്ഷേപണിയുടെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള എഫ് എം റേഡിയോ ശ്രോതാക്കൾക്കും എഫ് എം റേഡിയോ സൌകര്യമുള്ള മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്കും റേഡിയോ പരിപാടികൾ കേൾക്കാവുന്നതാണ് പത്തനംതിട്ടയിലെ ട്രാൻസ്മിറ്റർ സ്ഥാപിച്ചിട്ടുള്ളത് ജില്ലയിലെ ഉയർന്ന പ്രദേശമായ മണ്ണാറമലയിലായതിനാൽ കിലോമീറ്റർ ചുറ്റളവിൽ വരെ പരിപാടികൾ കേൾക്കാനാകും പത്തനംതിട്ടയിൽ എഫ് എം ട്രാൻസ്മീറ്റർ പ്രവർത്തനമാരംഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ ഓട്ടോ തൊഴിലാളിയായ ലോറൻസിന്റെ വാക്കുകളിലേക്ക്

ആയിരത്തിനാനൂറിലേറെ ഇന്ത്യക്കാരെയാണ് ഓപ്പറേഷൻ കാവേരിയിലൂടെ ഇതിനകം സുഡാനിൽ നിന്ന് ഒഴിപ്പിച്ചത് ജിദ്ദയിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുമായി വ്യോമസേനയുടെ സി പതിനേഴ് വിമാനം അൽപസമയം മുമ്പ് ഡൽഹിയിലേക്ക് തിരിച്ചു മലയാളികൾ ഉൾപ്പെടെ അറുനൂറിലേറെ ഇന്ത്യക്കാരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രാജ്യത്തേക്ക് മടക്കി എത്തിച്ചിരുന്നു ഷാങ്ഹായ് രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിനും മേഖലയിൽ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും ഷാങ്ഹായ് സഹകരണ സംഘടന പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം അംഗരാജ്യങ്ങൾക്കിടയിൽ പ്രതിരോധ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംഘടന സുപ്രധാന പങ്കുവഹിക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു രണ്ടായിരത്തിനേഴിൽ ഷാങ്ഹായ് അംഗത്വം പൂർണമായ ശേഷം ഇതാദ്യമായാണ് ഇന്ത്യ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ചൈന കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ റഷ്യ തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നു എസ്ഇഒ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ നിലവിലെ നിരീക്ഷക രാജ്യങ്ങളായ ബലാറസിനെയും ഇറാനെയും ഇന്ത്യ ക്ഷണിച്ചിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി യോഗത്തിൽ വിർച്വലായാണ് പങ്കെടുക്കുന്ന ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലെ ബന്ധത്തിന്റെ പുരോഗതി അതിർത്തി മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് നിലനിൽക്കുന്ന കരാറുകളുടെ ലംഘനം ഉഭയകക്ഷി ബന്ധത്തെയും അതിർത്തിയിലെ സമാധാനത്തെയും ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു ചൈനീസ് സ്റ്റേറ്റ് കൌൺസിലറും പ്രതിരോധ മന്ത്രിയുമായ ജനറൽ ലീ ഷാങ് ഫുമായി ന്യൂഡൽഹിയിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച ബാക്കി നിൽക്കെ ബിജെപിയും കോൺഗ്രസും ജെഡിഎസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പ്രചാരണം ശക്തമാക്കി ബിജെപി പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബംഗളൂരുവിലും ഞായറാഴ്ച കോലാർ ഹാസൻ മൈസൂർ ജില്ലകളിലും റോഡ് ഷോ നടത്തും മുൻ പ്രധാനമന്ത്രിയും ജനതാദൾ നേതാവുമായ എച്ച് ഡി ദേവഗൌഡ പങ്കെടുക്കുന്ന ഇടങ്ങളിലെ പ്രചാരണ പരിപാടിയും സംസ്ഥാനത്ത് ഇന്ന് ആരംഭിക്കുകയാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ബംഗളൂരുവിൽ ഷോയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കൽബുർഗി വിജയപുര എന്നിവിടങ്ങളിലും വോട്ടർമാരുടെ പിന്തുണ അഭ്യർത്ഥിച്ച് പ്രചാരണം നടത്തും ജനങ്ങളും ശബ്ദവും നേരിട്ടുള്ള സംഭാഷണവും അതാണ് നമ്മുടെ മൻ കി ബാത് ആകാശവാണിയിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്ത് എന്ന പരിപാടിയിലൂടെ കോടിക്കണക്കിന് ഭാരതീയരുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത് ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച പരമ്പര ഏപ്രിലിൽ നൂറാം പതിപ്പിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ രാഷ്ട്രത്തെ പുതിയ പാതയിലേക്ക് നയിച്ച ഈ പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷ പദവിയുടെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയേഴിലെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ആശയങ്ങൾ പങ്കുവച്ചത് പ്രായോഗിക മാർഗ്ഗങ്ങളിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്താൻ ഇന്ത്യ പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജി ട്വന്റി അധ്യക്ഷത ഓപ്പർചുണിറ്റി ബോക്ക ഉപയോഗ ഗ്ലോബൽ ഗുഡ് വിശ്വ കല്യാൺ പൊക്കസ് ക हमने वन अर्थ वन फैमिली वन फ्यूचर की जो थीम दी है उससे वसुधैव कुटुंबकम के लिए हमारी प्रतिबद्धता जाहिर होती है प्रधानमंत्री नरेंद्र मोदी जनங்களुमाई आशयंगल पंगविक्ना प्रतिमास रेडियो मन की बात મતનал രാവിലെ 11 മണിക്ക് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും പരിവാടിയുടെ 100ാമത്തെ എപ്പിസോഡ് ആയിരിക്കും ഇത് ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളും പരിപാടി പ്രക്ഷേപണം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റേഡിയോ പ്രസംഗമായ മൻ കി ബാത്തിന്റെ നൂറാം എപ്പിസോഡ് ആഘോഷിക്കുന്നതിനായി കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം മറ്റന്നാൾ കേരള രാജ്ഭവനിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും മൻ കി ബാത് അറ്റ് ഹൺഡ്രഡ് പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും മൻ കി ബാത്തിന്റെ നൂറാം എപ്പിസോഡ് ഇംഗ്ലീഷിലും മലയാളത്തിലും പരിപാടിയിൽ തത്സമയം പ്രദർശിപ്പിക്കും പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന പ്രത്യേക പ്രദർശനവും ഗവർണർ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ പങ്കെടുക്കും പത്മ അവാർഡ് ജേതാക്കൾ മൻ കി ബാത് എപ്പിസോഡുകളിൽ പരാമർശിച്ചിട്ടുള്ള വ്യക്തികൾ ദേശീയ ബാലശ്രീ അവാർഡ് ജേതാക്കൾ സംസ്ഥാനത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ യുവ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട യുവ എഴുത്തുകാർ വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്തിന്റെ നൂറാം പതിപ്പിനോടനുബന്ധിച്ച് രാജ്യത്തെ പതിമൂന്ന് ചരിത്ര സ്മാരകങ്ങളിൽ നാളെ മുതൽ പ്രത്യേക പരിപാടിയൊരുക്കി സാംസ്കാരിക മന്ത്രാലയം രാജ്യത്തിന്റെ വൈവിധ്യത്തിന് പ്രാധാന്യം നൽകുന്ന പരിപാടിയിൽ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുള്ള വിവിധ വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്ത് കഴിഞ്ഞ മണിക്കൂറിനിടെ ഏഴായിരത്തി പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു പതിനോരായിരത്തിലധികം പേർ ഇതേ കാലയളവിൽ സുഖം പ്രാപിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കാട്ടാന ഇടുക്കിയിൽ കാട്ടാന അരിക്കൊമ്പനെ മയക്കുപിടിവെച്ച് പിടിക്കാനുള്ള ദൌത്യം ഇന്ന് മൂന്ന് മണിവരെ തുടരും പുലർച്ചെയാണ് ദൌത്യം ആരംഭിച്ചത് കാട്ടാനക്കൂട്ടത്തിനൊപ്പം അരിക്കൊമ്പനെ കണ്ടെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നതെങ്കിലും ഇത് മറ്റൊരു കാട്ടാനയായത് വനം വകുപ്പ് അറിയിച്ചു ഇതോടെ അരിക്കൊമ്പൻ ദൌത്യം തുടരുന്ന കാര്യം സംശയത്തിലായി ഇന്ന് ദൌത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസവും ശ്രമം തുടരുമെന്ന് കോട്ടയം ഡിഎഫ്ഒ എൻ രാജേഷ് വ്യക്തമാക്കിയിരുന്നു ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിംഗ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും പഞ്ചാബിലെ മൊഹാലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് മത്സരം ആകാശവാണിയുടെ പുതിയ എഫ് എം ട്രാൻസ്മിറ്ററുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണത്തിനാണ് കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി മറ്റന്നാൾ ജനങ്ങളുമായി സംവദിക്കും പരിപാടിയുടെ നൂറാം എപ്പിസോഡ് ആഘോഷിക്കുന്നതിനായി കേരള രാജ്ഭവനിൽ പ്രത്യേക പരിപാടിയൊരുക്കും ഇന്ത്യയുടെ സുഡാൻ രക്ഷാദൌത്യം ഓപ്പറേഷൻ കാവേരി വിജയകരമായി പുരോഗമിക്കുന്നു സംഘം ഇന്ന് രാജ്യത്തേക്ക് മടങ്ങിയെത്തും ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗം രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പരിപാടികൾ കർണാടകയിൽ ഊർജ്ജിതമായി ഐപിഎല്ലിൽ ഇന്ന് പഞ്ചാബ് കിംഗ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം